ഇത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ട്രെയിൻ ഷൂട്ടിങ് സംബന്ധിച്ചിട്ടുള്ള ഒരു വാർത്തയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം വേറെ ചർച്ച ചെയ്തിരുന്നു. ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ ചെയ്യണമെന്ന് തുടങ്ങിയപ്പോൾ അത് കുറച്ചുകൂടി വിവരങ്ങൾ കിട്ടേണ്ടതുള്ളതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ എപ്പോഴും നമ്മൾ കാത്തു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ജയ്പൂർ മുംബൈ ട്രെയിനുകൾ, അതിനകത്തേക്ക് ഒരു ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥൻ കടന്നു കയറുന്നു, കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്തിട്ട് അവിടെയുള്ള ആളുകളെ വെടിവെച്ചിടുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. ആ വെടിവെച്ചിട്ട കൂട്ടത്തിൽ 3 മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് വെടിവെച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ തടുക്കാൻ ചെന്ന ഈ RPF ജവാനാണ് തടുക്കാൻ ചെന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, അവിടുത്തെ റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടുള്ള പോലീസുകാരനെ, അയാളെയും വെടിവെച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ വെടിവെച്ചതിന് ശേഷം ഇദ്ദേഹം അട്ടഹസിച്ച ഒരു വാക്ക്, അതും അവിടെ നമുക്ക് കാണാം. ഇഫ് യു വാണ്ട് ടു ലിവ് ഇൻ ഇന്ത്യ, യു ഷുഡ് വോട്ട് ഫോർ മോഡി ആൻഡ് യോഗി കോൺസ്റ്റബിൾ ആഫ്റ്റർ ദ ഷൂട്ടിംഗ് ഓൺ ദ ട്രെയിൻ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത് ഒറ്റനോട്ടത്തിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് ആ മനസ്സിലാവുക, ഇതൊരു ഹെയ്റ്റ് ക്രൈം തന്നെയാണ്, അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ സാധാരണ ഹെയ്റ്റ് ക്രൈം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു കൂട്ടം ആളുകൾക്ക് മറ്റൊരു കൂട്ടം ആളുകൾക്ക്, ഒരു ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്ന് നമ്മൾ സാധാരണ ടെക്നിക്കലി പറയുന്ന ആ ഒരു കാര്യം കൂടി മനസ്സിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഒരു കൂട്ടം ആളുകൾക്ക് അവരുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്ന് തോന്നുന്ന മറ്റൊരു കൂട്ടം ആളുകളെ, അവരിലുള്ള ആളുകളോട് ശത്രുത തോന്നുകയും അവരെ ഏത് വിധേനയും ഇല്ലാതെയാക്കണമെന്ന ഒരു ചിന്ത വലിയ തോതിൽ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ പുറത്തെടുക്കുന്നു. ഇതാണ് പലപ്പോഴും ഹെയ്റ്റ് ക്രൈമിൽ നമ്മൾ കാണുക. അതുപോലെയുള്ള വിഷയങ്ങൾ ഇവിടെ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ളത് ഒരു ഉദാഹരണം. എന്നോട് എപ്പോഴും വിശ്വാസികൾ പറയാറുണ്ട്, നിങ്ങൾ റിയാസ് മൗലവിയുടെ കൊലപാതകത്തെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നുള്ളതിന് ഇവിടെ എപ്പോഴും എന്നോട് പറയാറുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി, പള്ളിയിൽ ജോലിയെടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, അയാളെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സംഘപരിവാർ ഭീകരന്മാർ എന്ന് നമുക്ക് വിളിക്കാവുന്ന, ഹിന്ദു ഭീകരർ എന്ന് വിളിക്കാവുന്ന ആളുകൾ, അവർ കടന്നു ചെല്ലുകയും മൗലവിയെ ഉറങ്ങിക്കിടക്കുന്നിടത്ത് നിന്ന് വെട്ടിക്കൊല്ലുന്ന ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു കൃത്യമായ ഹെയ്റ്റ് ക്രൈം തന്നെയാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അതുപോലെ തന്നെ മതം മാറി എന്നതിൻ്റെ പേരിൽ, ഹിന്ദു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിലേക്ക് പോയി എന്നതിൻ്റെ പേരിൽ ഇതുപോലെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ വേറെയും നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെല്ലാം ഇവിടെ പരാമർശിക്കാറില്ല എന്നൊരു പരാതി, അതുകൊണ്ട് ഞാനിത് ഇവിടെ പരാമർശിച്ചിരിക്കുന്നു. അത് വളരെ തെറ്റാണ്, അത് വലിയ പാപം തന്നെയാണ്, വലിയ ഒരു ക്രൈം തന്നെയാണ്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് ചെയ്തത് ആര് തന്നെയായാലും അവരെ നമ്മൾ അപലപിച്ചിരിക്കണം. ഹിന്ദു ഭീകരർ അത് ചെയ്തു എന്നതിൻ്റെ പേരിൽ അവരെ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളിപ്പറയുന്നു, ഒരു സംശയമില്ല. പക്ഷേ പ്രശ്നം എവിടെ വരിക എന്ന് പറഞ്ഞാൽ, ഈ ഹെയ്റ്റ് ക്രൈം എന്ന് പറയുന്ന സംഗതിയെ അതെടുത്തു വെച്ചുകൊണ്ട് മറ്റ് ചില സംഗതികൾ ഇവിടെ നടക്കുമ്പോൾ അവരും ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുന്നു എന്ന ഒരു ധ്വനി അവിടെ ഉണ്ടാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നത് വരുമ്പോഴാണ് ഇവിടെ നമ്മളിതിനെ എപ്പോഴും എടുത്ത് പരാമർശിക്കാത്തത്. അതും പറയുകയാണ്, എന്തുകൊണ്ട് ഇതെപ്പോഴും പറയുന്നില്ല? അതിൻ്റെ കാരണം, ഒന്ന്, നമ്മൾ എപ്പോഴും പറയാറുള്ളത് ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ കാര്യം പറയുന്നു, അതുപോലെ ഫാറൂഖിനെ വെട്ടിക്കൊന്ന കാര്യം പറയുന്നു, അതുപോലെ അനേകം ആളുകൾ ആ എക്സ് മുസ്ലിം പേഴ്സിക്യൂഷൻ ട്രാക്കർ എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 100-ൽ പരം സംഭവങ്ങളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഓരോന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇനി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മൾ പറയുന്നത് അതിൽ കൊടുത്തിരിക്കുന്ന ക്രൈം എന്ന് പറയുന്നത് ഒന്നും തന്നെ ഹെയ്റ്റ് ക്രൈം അല്ല, എന്നാൽ അതെല്ലാം ക്രൈമാണ്. എന്താണ് ആ ക്രൈമിൻ്റെ സ്വഭാവം? ആ ക്രൈമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് അത് കൃത്യമായ മതനിയമം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് മതത്തിൻ്റെ പേരിൽ നടക്കുന്ന പേഴ്സിക്യൂഷൻസ് ആണ് എന്നതാണ് പറയുന്നത്. അപ്പോൾ ഒരു പേഴ്സിക്യൂഷൻ, റിലീജിയസ് പേഴ്സിക്യൂഷൻ ക്രൈമും, അതിനെ ക്രൈമെന്ന് അവർ വിളിക്കാറ് പോലുമില്ല, അതാണ് രസം. അത് മതനിയമം നടപ്പിലാക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ മതം വിട്ടവനെ കൊല്ലണം എന്ന് പറയുന്നു, മതത്തെ നിന്ദിച്ചവനെ വെട്ടിക്കൊല്ലണമെന്ന് പറയുന്നു, അതുപോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്, അതിലെന്താ തെറ്റ്? അത് ജോസഫ് മാഷിക്ക് കൈ വെട്ട് കിട്ടേണ്ടതല്ലേ എന്ന് പറയുന്ന സാധാരണ മുസ്ലിങ്ങളെ പോലും നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞു നടന്നിട്ടുള്ളതാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇനിയും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്കത് പറയാൻ കഴിയുന്നത്? ഒറ്റ കാരണമുള്ളൂ, മതം പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ മതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളുകളോട് ഒരു വിധേനയും വിട്ടുവീഴ്ച പാടില്ല. അവരെ നമ്മൾ തോൽപ്പിച്ചിരിക്കണം, അവരെ നമ്മൾ നാട് കടത്തിയിരിക്കണം, അവർക്ക് വേണ്ട കൃത്യമായ മറുപടി കൊടുത്തിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
അത് ഏറെ എടുത്ത് ഉന്നയിച്ചുകൊണ്ട് അത് ഇസ്ലാമിൻ്റെ ഒരു മേന്മയായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു മഹാനായ വ്യക്തി നമ്മളുടെ ഇടയിലുണ്ട്, ആൻഡ്രൂ ടൈറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പുള്ളി അതിനെക്കുറിച്ച് പറഞ്ഞത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോയുടെ കിടപ്പുണ്ട്, ആൻഡ്രൂ ടൈറ്റ് സ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ, അതിൽ നിങ്ങൾക്ക് കാണാം. ആൻഡ്രൂ ടൈറ്റ് ഇസ്ലാമിനെ പുകഴ്ത്തുന്നു, പറഞ്ഞു വന്നത് ഇതുപോലെയുള്ള നിയമങ്ങൾ ഇതുപോലെ ആളുകൾ ഉപയോഗിക്കുന്നു, അവരുടെ സൗകര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അത് ഇസ്ലാമിൻ്റെ നിയമം നടപ്പിലാക്കേണ്ട ഘട്ടങ്ങൾ അത് അതേപോലെ നടപ്പിലാക്കുന്നതിനെ ഒരിക്കലും തന്നെ പേഴ്സിക്യൂഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന റിലീജിയസ് പേഴ്സിക്യൂഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളെ അതൊരിക്കലും ഹെയ്റ്റ് ക്രൈമുമായിട്ട് കമ്പയർ ചെയ്യാൻ കഴിയില്ല. പോയിൻ്റ് നമ്പർ വൺ. എന്നാൽ നമ്മളിവിടെ കാണുന്നത് ഈ അപകടത്തെ, ഈ ഒരു ഒരു ഇവിടെ ഈ ജവാൻ ചെയ്തിരിക്കുന്ന കാര്യത്തെ, അദ്ദേഹത്തിന് മാനസിക രോഗമാണ് എന്നുള്ളത് അവിടെ വേറൊരു വാർത്തയിൽ കണ്ടു. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. കാരണം അത് പറയുമ്പോൾ സാധാരണ വരുന്ന പരാതി ഇവിടെ നമുക്കറിയാം, ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്തെങ്കിലും കുഴപ്പം സൃഷ്ടിച്ചാൽ അത് ഭീകരവാദി, ഇസ്ലാം അല്ലാത്ത ആളുകൾ എന്തെങ്കിലും ചെയ്താൽ അതോടനെ മാനസിക രോഗി. ഇതാണല്ലോ നമ്മുടെ പരാതി. കുറേ നാൾ ഞാനും അത് പറഞ്ഞു നടന്നിട്ടുള്ളതുകൊണ്ട് എനിക്കത് അറിയാവുന്നതാണ്. ഈ കാക്കമാരുടെ രാപ്പനി എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ആ ഒരു സംഗതിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇദ്ദേഹത്തിന് മെൻ്റലി അദ്ദേഹം അൺസ്റ്റേബിൾ ആയിരുന്നു എന്നുള്ളതാണ് അറിയുന്നത്. അതിനുള്ള അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും വേണ്ട ചികിത്സ കൊടുക്കുകയും അതിൻ്റെ ശിക്ഷ കൊടുക്കുകയും ഒക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അതവിടെ തടയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി ഇവിടെ നമ്മൾ കണ്ടതെന്താ? ഞാനിത് ഹെയ്റ്റ് ക്രൈമാണ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടില്ലേ, സംഘികൾക്ക് വെള്ളം കോരുന്നു എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനിങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് അൽ ജസീറ പുറത്തുവിട്ടിരിക്കുന്ന വാർത്ത ഇവിടെ കാണാനിടയായത്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇന്ത്യൻ ട്രെയിൻ ഗാർഡ് കിൽസ് പാസഞ്ചർ ഇൻ സസ്പെക്റ്റഡ് ഹെയ്റ്റ് ക്രൈം എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുന്ന വാക്ക് സസ്പെക്റ്റഡ് ഹെയ്റ്റ് ക്രൈം എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് ഹെയ്റ്റ് ക്രൈമെന്നും എന്താണ് റിലീജിയസ് പേഴ്സിക്യൂഷനും അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രൈമെന്നും നമ്മൾ തിരിച്ചറിയേണ്ട ഘട്ടമാണിത്. ഇനിയെങ്കിലും നിങ്ങൾ ജോസഫ് മാഷിൻ്റെ കാര്യം പറയുമ്പോൾ, ഫാറൂഖിൻ്റെ കാര്യം പറയുമ്പോൾ, ഇവിടെ റിയാസ് മൗലവിയുടെ കാര്യമായിട്ട് വരാതിരിക്കുക, അത് പറയുമ്പോൾ ഇതേപോലെയുള്ള മറ്റ് ഹെയ്റ്റ് ക്രൈംസുമായിട്ട് എടുത്തുകൊണ്ട് വരാതിരിക്കുക, ഈ ക്രൈമും ഇനി നിങ്ങൾ എടുത്തുകൊണ്ട് വരുമെന്ന് അറിയാതെ എടുത്തുകൊണ്ട് വരാതിരിക്കുക, അഖ്ലാഖിനെ തല്ലിക്കൊന്നത് ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം അതെടുത്ത് പൊക്കിക്കൊണ്ട് വരാതിരിക്കുക. നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യയിൽ ക്രൈം എല്ലായിടത്തും നടക്കുന്ന പോലെ ഇവിടെ നടക്കുന്നുണ്ട്, ഒരു സംശയമില്ല. പക്ഷേ ഇന്ത്യയിലെ ക്രൈമിൻ്റെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മത പ്രേരിതമായിട്ടുള്ള ഹെയ്റ്റ് ക്രൈംസ് അത് വളരെയധികം നടക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ സംഘപരിവാർ അതിലെ തന്നെ തീവ്ര സ്വഭാവമുള്ള ആളുകൾ, നമ്മൾ ട്രാഡുകൾ എന്നൊക്കെ വിളിക്കുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള ഹിന്ദു തീവ്രവാദികൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ, അവർ മുന്നോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള തീവ്ര നീക്കുപോക്കുകൾ, നിലപാടുകൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അവിടെയാണ് നമ്മൾ അഖ്ലാഖിനെ കാണുന്നത്. ഇതുപോലെയുള്ള അക്രമങ്ങൾ പോലും നമ്മൾ കാണേണ്ടി വരുന്നത് അത് ആളുകളെ മാനസിക രോഗികൾ പോലും ആക്കുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഇടയിലൊക്കെ ആർക്ക് വേണമെങ്കിലും ഇതുപോലെയുള്ള സംഭവങ്ങൾ സംഭവിക്കാം. ഇതുപോലെയുള്ള ഭൂരിപക്ഷ വർഗീയത ആളുകളുടെ ഉള്ളിൽ ഉണരുന്നതിന് പലപ്പോഴും ഇതൊക്കെ കാരണമാകുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ ന്യൂനപക്ഷ കൂട്ടം ഇവിടെ ഇസ്ലാമതവുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ഇസ്ലാമിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇത് വീക്ഷിക്കപ്പെടുന്നത് എന്നും കൂടി നമ്മൾ നോക്കണം. ഇവിടെ OIC ഭാഗത്ത് നിന്ന് ഓൾറെഡി പ്രഖ്യാപനം വന്നു കഴിഞ്ഞു. പുള്ളി പറഞ്ഞു, ട്രെയിൻ പാസഞ്ചേഴ്സ് കിൽഡ് ബൈ RPF കോൺസ്റ്റബിൾ, OIC ടേംസ് ഇറ്റ് ടെറർ അറ്റാക്ക് ടാർഗറ്റഡ് അറ്റ് മുസ്ലിംസ് എന്നാണ് പറയുന്നത്. അപ്പോൾ മുസ്ലിംസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെറർ അറ്റാക്ക് എന്ന് പറഞ്ഞ് അതിനെ ടെറർ എന്ന് തന്നെയാണ് പുള്ളി വിളിക്കുന്നത്. മുസ്ലിംസിനെയാണ് ടാർഗറ്റഡ് ആയിട്ടുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇത് ടെററാണ് എന്ന് സ്ഥാപിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പുറത്ത് മുസ്ലിം ടെറർ ടെറർ എന്ന് നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിനെ നമ്മളതുപോലെ പറയണം. ഇതാണ് പറയുന്നത്, ന്യായമായ ആവശ്യമാണ്. OIC പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് അതല്ല. ഇതൊരു വാട്ടബൗട്ടറി ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, അല്ലെങ്കിൽ ഇതിനെ ഞാൻ നേരത്തെ പറയാൻ വന്നതിൻ്റെ ബാക്കി ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മൾ കണ്ടു നുപൂർ ശർമ്മ ഇവിടെ ഒരു മുഹമ്മദ് നബിയെ വിമർശിച്ചു എന്ന് പറഞ്ഞ് വലിയ കോലാഹലമായിരുന്നു. ആ സമയത്ത് നുപൂർ ശർമ്മ ചെയ്ത കാര്യത്തെ പിൻവലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊല്ലണം, സർ തൻസെ ജുദ എന്നും പറഞ്ഞിട്ട് ഇവിടെ വലിയ സംഭവങ്ങളായിരുന്നു, കഴുത്ത് വെട്ടണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ജയ്പൂരിൽ കനയ്യലാൽ എന്ന് പറയുന്ന ആ ടൈലറെ രണ്ട് ഇസ്ലാമത ഭീകരന്മാർ കടന്നു ചെന്നുകൊണ്ട് കഴുത്ത് വെട്ടി തുണിയുടെ അളവ് എടുക്കാനെന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ ചെന്നിട്ട് അവിടെ സംഭവിച്ച കാര്യമാണ്, നിങ്ങൾക്കറിയാം. ഈ സംഗതിയെ ടാർഗറ്റഡ് ടെറർ അറ്റാക്ക് ഓൺ ഹിന്ദൂസ് എന്ന് ആരെങ്കിലും വിളിക്കുമോ? ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം.
നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഒരു ഇങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ സംഭവം സാധാരണ സംഭവിക്കുന്ന എന്താണ്? ഒന്ന്, ഇത് വാട്ടബൗട്ടറി, അവിടെ അപ്പോൾ നിങ്ങളെന്താ അതിനെക്കുറിച്ച് പറയാത്തത് എന്ന് പറഞ്ഞിട്ട് റിയാസ് മൗലവിയുടെ കാര്യം ഇടുന്നു, ഇതുപോലുള്ള കാര്യം. ഇതാണ് ഒന്ന് നടക്കുന്നത്. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തത്, ഓ നിങ്ങളും കൊന്നിട്ടില്ലേ, ഞങ്ങൾ മാത്രമല്ലല്ലോ കൊന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടു കോക്ക് ഫാലസീസ് എന്ന് പറഞ്ഞിട്ടൊരു മറ്റൊരു സാധനം, നീയും കൊന്നിട്ടുണ്ട് ഞാൻ മാത്രമല്ല അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഈക്വലാണ് എന്ന് പറയുന്നൊരു സംഗതി. ഇതാണ് രണ്ടാമത് നമ്മൾ കാണുന്നത്. മൂന്നാമത്തൊരു കാര്യം ആണ് നേരത്തെ പറഞ്ഞത്, ഇത് ഒരു ഹെയ്റ്റ് ക്രൈമും ഈ റിലീജിയസ് പേഴ്സിക്യൂഷനും തമ്മിലുള്ള വേർതിരിവ്. ഇത് രണ്ടും വേർതിരിക്കുക, ഇത് രണ്ടും ഒന്നാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് പ്രശ്നങ്ങളെ ലഘൂകരിക്കാൻ ശ്രമിക്കുക. നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നത് ഈ ഇസ്ലാമിക ഭീകരവാദം തന്നെയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് വരുന്നത്. എന്നാൽ അത് ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ അതിന് കൗണ്ടർ ആയിക്കൊണ്ട് ലോകത്ത് ഇന്ന് എല്ലാ സ്ഥലങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതാത് സ്ഥലങ്ങളിലെ വലതുപക്ഷം ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി. വലതുപക്ഷം ആരും ആയിക്കോട്ടെ, ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ വലതുപക്ഷം കോൺഗ്രസ്സാണ്, തൽക്കാലം അത് നമ്മൾ മായ്ച്ചു കളയാം. പക്ഷെ നമുക്ക് ഒരു കേന്ദ്രത്തിലെ വലതുപക്ഷം എന്ന് പറയുന്നത് ബി ജെ പി ആണ്, അത് റൈറ്റ് വിങ് എന്ന് നമ്മൾ വിളിക്കുന്നു. അത് അവിടെ വളരും. ഏതുപോലെ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇറ്റലിയിൽ മുസോളിനിയുടെ കൊച്ചുമോളാണ് അവിടെ ഇപ്പോൾ അധികാരത്തിലെന്ന് അറിയാൻ കഴിയുന്നു. അത് വലിയ പ്രശ്നമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു, അവിടുത്തെ തീവ്ര വലതുപക്ഷമാണ്. നമ്മുടെ യു എസ് പഴയ പ്രസിഡന്റ് ട്രംപ് ഒരു തീവ്ര വലതുപക്ഷക്കാരനാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുപോലെ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും, ഡെൻമാർക്കിലും സ്വീഡനിലും എല്ലാം ഇതുപോലെ വലതുപക്ഷം തലപൊക്കുന്നു, അവിടെ ശക്തി പ്രാപിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ വലതുപക്ഷത്തിൻ്റെ ഉള്ളിൽ അവിടെ എല്ലായിടത്തും കാണുന്നത്, അതായത് ഈ പറയുന്ന യൂറോപ്യൻ ആർ എസ് എസ് എന്ന് പറയുന്നത്, അതിനകത്തെല്ലാം അതാത് നാടുകളിലെ വംശീയതയിലും അതല്ലെങ്കിൽ അവരുടെ തനതായ കാര്യങ്ങളിലൊക്കെ ഊറ്റം കൊള്ളുകയും അതാണ് ഏറ്റവും ശരിയെന്നും വന്നു കയറിയ ആളുകൾ പ്രശ്നം സൃഷ്ടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഈ മൈഗ്രേഷൻ പോളിസീസിനെ എതിർക്കുകയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയും കണ്ടുവരുന്നത് ഈ ഹെയ്റ്റ് ക്രൈംസ് എഗെയിൻസ്റ്റ് ഈ പറയുന്ന ആളുകൾ. അപ്പോൾ ആരാണ് ഇതിന് തുടക്കം വെക്കുന്നത്? അവിടെയാണ് വീണ്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരിക. ഈ ന്യൂനപക്ഷ വർഗീയത ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകില്ല. ഇത് നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ഘട്ടമാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളുകൾ മുന്നോട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുക, നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമാണ്, അതായത് ഭൂരിപക്ഷ വർഗീയത കൊണ്ട് നടക്കുന്ന ആളുകളും ഈ വിക്ടിം കാർഡ് കളിക്ക് ഇറങ്ങിത്തിരിക്കും. അത് തിരിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ പിടികിട്ടില്ല, കയ്യിൽ നിന്നും വിട്ടുപോകും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ഹെയ്റ്റ് ക്രൈംസിലേക്ക് പോലും വഴിവെക്കുന്നത് എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒവൈസി പറഞ്ഞത് പ്രകാരം ആ ട്രെയിനിൽ ആ ജവാൻ കാണിച്ചു കൂട്ടിയ ആ പരാക്രമം, ആ മൂന്ന് പേരെ തെരഞ്ഞു പിടിച്ച് കൊന്ന് അവസാനം ഇവിടെ ജീവിക്കണമെങ്കിൽ മോദിക്കും യോഗിക്കും വോട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു ആക്രോശം, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് ടെറർ എഗെയിൻസ്റ്റ് മുസ്ലിംസ് എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ ഖനയ്യലാലിൻ്റെ കഴുത്ത് വെട്ടിയ സംഭവത്തെ നിങ്ങൾ ടാർഗറ്റഡ് ടെറർ അറ്റാക്ക് ഓൺ ഹിന്ദുസ് എന്ന് വിളിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്ക് ചോദിക്കേണ്ടത്. കാരണം ഇവിടെ ഇത് വാട്ട് ബൗട്ടറി ആകില്ല. കാരണം ഒന്ന് ഹിന്ദു, ഒന്ന് മുസ്ലിം, ഇത് പരസ്പരം തമ്മിലുള്ള യുദ്ധമായതുകൊണ്ട് നിങ്ങൾ ഇതിനെ ഇങ്ങനെ വിളിക്കുമെങ്കിൽ അതിനെയും അങ്ങനെ വിളിക്കണമെന്ന് തന്നെയാണ്. എന്നിട്ട് രണ്ടിനെയും നിങ്ങൾക്ക് എതിർക്കാൻ കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിൽ എത്ര പേര് ഇതിനെയൊക്കെ എതിർത്ത് ഇവിടെ നുപൂർ ശർമ്മയ്ക്കെതിരെ പോലും ഇതുപോലെ സംസാരിച്ചിട്ട് ഈ ആക്റ്റിന് വഴിവെച്ച ആൾ കൂടിയാണ് നമ്മൾ ഒവൈസി എന്നിരിക്കുമ്പോഴാണ് ഈ ചോദ്യം ഇവിടെ പ്രസക്തമാകുന്നത്. എത്ര ആളുകൾ ഇതിനനുകൂലിച്ചു? നുപൂർ ശർമ്മയ്ക്ക് അത് പറയാനുള്ള അവകാശം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ എത്ര പേര് അനുകൂലിച്ചു? ആരും അനുകൂലിച്ചു. ബി ജെ പി പോലും അനുകൂലിച്ചില്ല എന്നുള്ളിടത്താണ് ഇതിൻ്റെ പ്രധാന വശം കിടക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു, ഈ ഇസ്ലാമോഫോബിയക്കെതിരെയും അതല്ലെങ്കിൽ ഖുറാൻ കത്തിക്കുന്ന പോലെയുള്ള പ്രശ്നങ്ങൾക്കെതിരെ, ഒരു പ്രതിഷേധങ്ങൾക്കെതിരെ ഒപ്പിട്ടത് പാകിസ്ഥാനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് അതിനെ അനുകൂലിച്ചത് ഇന്ത്യ കൂടിയാണ് എന്നും കൂടി അറിയുമ്പോഴാണ് ഇന്ത്യ ആസ് എ സർക്കാർ നമ്മൾ നോക്കുമ്പോൾ ഇതുപോലുള്ള ഹെയ്റ്റ് ക്രൈമിന് അടിവരയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമ്മൾ പറയേണ്ടതായിട്ട് വരും. വളരെ തെറ്റായിട്ടുള്ള പ്രവണതയാണെന്ന് പറയാതെ നിവർത്തിയില്ല.